എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസിന്റെ മോഡൽ എക്സാമിന്റെ ആൻസർക്കി ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ആവണം, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പബ്ലിക് എക്സാമിന് ആൻസേഴ്സ് എഴുതേണ്ടത്, ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ പാർട്ടിൽ 1 മുതൽ 10 വരെയുള്ളതിൽ 8 questions ആയിരുന്നു ആൻസർ ചെയ്യാനായിട്ടുള്ളത്, 1 mark. ഇവിടുത്തെ 10 questions ആൻസേഴ്സ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 1 word ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ഓർ ക്വസ്റ്റ്യൻസ് അറിയാവുന്നതുണ്ടെങ്കിൽ അതോടെ അറ്റൻഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. പല കുട്ടികളും 1 mark 2 mark ആൻസേഴ്സ് എഴുതാൻ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. എങ്ങനെ എക്സാം ഹാളിൽ പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഞാൻ ഐ ബട്ടണിലും കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം ലിങ്ക്. പോയിന്റ്സ് മാത്രം എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 points 1 mark വെച്ച്, അതായത് 0.5 mark 1 point വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് 4 points എഴുതുക. അല്ലെങ്കിൽ 2 points എഴുതിയിട്ട് ആ 2 points ഒരു 2 lines എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 2 marks സ്കോർ. ഇനി 3 mark ആണെങ്കിലും 3 points എഴുതിയിട്ട് ആ 3 points എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. 4 marks അതുപോലെ തന്നെയാണ്, 4 points എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. 4 marks എഴുതുമ്പോഴത്തേക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ, 3 sentences 4 sentences ആക്കിയിട്ട് കൂട്ടുക. 4 marks കഴിഞ്ഞിട്ട് അതിൽ കൂടുതൽ മാർക്ക്, 5 ഉം 6 ഉം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് തന്നിട്ട് അതിന്റെ ഇമ്പോർട്ടൻസ് എഴുതുക, അല്ലെങ്കിൽ കോഴ്സസ് എഴുതുക, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എഴുതുക എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ടോപ്പിക്ക്, ഏത് ടോപ്പിക്കിനെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടി നിങ്ങളൊരു 2 sentences ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് മുഴുവനായിട്ട് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. എന്നാൽ എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതുമ്പോൾ അത് കമ്പൽസറി ആയിട്ടും ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ബിസിനസിന്റെ ബെനിഫിറ്റ്സ് എഴുതാനായിട്ട് എസ്സേ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താണ്, ഇന്റർനാഷണൽ ബിസിനസ് എന്താണെന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് അതിനുശേഷം 8 points ബെനിഫിറ്റ്സ് ആയിട്ട് എഴുതി അത് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ എക്സ്പ്ലനേഷൻ 2 sentences ചുരുക്കരുത്. നിങ്ങളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് മാക്സിമം സെന്റൻസ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് വേണം എഴുതി പോകാനായിട്ട്. അതുപോലെ തന്നെ ഏതൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴും പ്രോപ്പറായിട്ടുള്ള ടൈം മാനേജ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി ബിസിനസ് സ്റ്റഡീസിനകത്ത് എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് താരതമ്യം ചെയ്ത് 2 topics എഴുതാൻ, ഡിഫറൻസ് ബിറ്റ്വീൻ 2 topics തന്നിട്ട് അതിന്റെ ഡിഫറൻസ് എഴുതാനായിട്ട്. അത് എപ്പോഴും 2 columns തിരിച്ച് വൃത്തിയായിട്ട് വരച്ച് 2 columns എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പോയിന്റ്സ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്, എപ്പോഴും നമ്മൾ പോയിന്റ്സ് എഴുതി അണ്ടർലൈൻ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നല്ല വൃത്തിയായിട്ട് ഹെഡിങ് എഴുതി അണ്ടർലൈൻ ചെയ്ത് വേണം എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിസിനസ് സ്റ്റഡീസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓൺ സെന്റൻസിൽ എക്സ്പ്ലനേഷൻ കൊടുത്ത് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബിസിനസ് സ്റ്റഡീസ്. നിങ്ങൾ ഒരു എക്സാം എഴുതി അതിന്റെ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കുമായിരിക്കും. പഠിച്ചിട്ട് പോകുന്നതിൽ മാത്രമല്ല കാര്യം, നമ്മൾ പഠിച്ചത് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് എഴുതി വെക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് സ്കോറ് കൂടുതൽ മേടിക്കാനായിട്ട് കഴിയും. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. മോഡൽ എക്സാമിന്റെ ആൻസർക്കി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സും നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി പബ്ലിക് എക്സാമുമായിട്ട് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന ടോപ്പിക്സുമായിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ.